പന്തക്കുസ്ത അനുഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കഴിഞ്ഞ് സഭയുടെ ആദ്യത്തെ മെത്രാൻ അതായത് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ കേട്ടു എന്നാണ് അദ്ദേഹം നടത്തിയ വചനത്തെക്കുറിച്ച് വചനപ്രഘോഷണത്തെക്കുറിച്ച് പറയുന്നത്. 3000 പേർ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയുണ്ടായി, ക്രിസ്തുവിനെ ഏറ്റുപറയുകയുണ്ടായി. അതൊരു വലിയ അനുഭവമായിരുന്നു. വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്നവർ ഒരേ വിധത്തിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത് ക്രിസ്തീയതയുടെ ഒരു ഭാഗ്യമാണ്. എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളിലും മറ്റുമെല്ലാം രൂപപ്പെട്ട സഭ പിന്നീടിങ്ങോട്ട് വ്യത്യസ്തതകളെയെല്ലാം ആഘോഷമാക്കി തീർത്തുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് വളർന്ന ഒരു പാരമ്പര്യം സഭയ്ക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സഭയിൽ അംഗങ്ങളെന്ന നിലയിൽ അഭിമാനത്തോടെ കഴിഞ്ഞിരുന്നവരാണ് ഞങ്ങളൊക്കെ. ഈ പന്തക്കുസ്ത അനുഭവം ഉണ്ടാകണമെന്നാണ് അടുത്ത കാലത്തൊക്കെ മാർപ്പാപ്പ ഓർപ്പിച്ചിരിക്കുന്നത്. അതായത് യൂണിഫോമിറ്റി അല്ല, യൂണിറ്റിയാണ്, ഐക്യമാണ്, ഐക്യരൂപ്യമല്ല വരേണ്ടതെന്ന് മാർപ്പാപ്പ പലപ്പോഴായിട്ട് സിനഡിനെയും മറ്റെല്ലാവരെയും വൈദികരെയൊക്കെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ഐക്യത്തിൻ്റെ തലത്തിലേക്ക്, ഐക്യരൂപ്യമല്ല ഐക്യത്തിൻ്റെ തലത്തിലേക്ക് എത്താനായിട്ട് തമ്മിൽ ഭിന്നിപ്പിക്കാതെ പരസ്പരം ചേർത്ത് നിർത്തുന്ന, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന പന്തക്കുസ്ത അനുഭവത്തിലേക്ക് സഭയെ വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കുക കടമയുണ്ട്. മെത്രാന്മാർ വൈദികരും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഏത് വ്യത്യസ്തതകളാണെങ്കിലും അതിനെയൊക്കെ ആഘോഷിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിയണം. കത്തോലിക്കാ സഭ ആകമാനം ജനാഭിമുഖ കുർബാന എന്നുള്ള ചിന്തയിലേക്ക് പോകാനായിട്ട് കാരണമായത് വചനാധിഷ്ഠിതമാണ് ആ കുർബാന അർപ്പണ രീതി, ക്രിസ്തു അധിഷ്ഠിതമാണ് അതെന്നുള്ള രീതിയിലായതുകൊണ്ടാണ്. പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ മറ്റ് രീതികളിലൊക്കെ അർപ്പിക്കാനായിട്ട് ആ കാലഘട്ടത്തിലും അനുവാദമെല്ലാം കൊടുത്തിരുന്നു. എങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ സഭയിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയൊക്കെ അനുവർത്തിച്ചിരുന്നു. അവിടെ യാതൊരുവിധ ഭിന്നതയും ഉണ്ടായിരുന്നില്ല. വൈദികർ അങ്ങോട്ടും ഇങ്ങോട്ടും എറണാകുളം അതിരൂപതയിൽ വരുന്ന മറ്റ് രൂപതകളിൽ നിന്ന് വരുന്നവർ അവരുടെ രൂപതയിൽ അർപ്പിക്കുന്നത് പോലെ വേണമെന്ന് ശാഠ്യം പിടിക്കാതെ ഇവിടെ വന്ന് ഇവിടെയുള്ള രീതിയിൽ അർപ്പിക്കുകയും ഇവിടെയുള്ളവർ അവിടെയുള്ള രൂപതകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രീതി അനുസരിച്ച് അർപ്പിക്കുകയും ചെയ്തിരുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പരസ്പരമുള്ള ആ കൂട്ടായ്മയൊക്കെ നശിപ്പിച്ചതിന് ശേഷം യൂണിഫോമിറ്റിക്ക് വേണ്ടി യൂണിറ്റി എല്ലാം ഇല്ലാതാക്കിയത് അതിൽ മെത്രാന്മാർക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം സഭ വളരെ സ്വച്ഛലിതമായി ഒഴുകിയിരുന്ന അത്രയേറെ മനോഹരമായ ഒരു നദി പോലെയായിരുന്നു. എന്നാൽ ഇന്നത് കലുഷിതമായിരിക്കുന്ന അവസ്ഥയാണ്. ഈ കാറ്റും കോളിൻ്റെ ഇടയിൽ തീരുമാനമെടുത്തവരെന്ന നിലയിൽ നിങ്ങൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാം. യൂണിറ്റി നശിപ്പിച്ചുകൊണ്ട് യൂണിഫോമിറ്റി ഉണ്ടാക്കണമോ? അതൊരു ആത്മശോധനയുടെ വിഷയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പിതാക്കന്മാരോടും. സിനഡ് എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ളതാണ്. മാർപ്പാപ്പ എപ്പോഴും പറയാറുണ്ട് ഒപ്പം നടക്കാനായിട്ട്. ആ ഒപ്പം നടക്കലിൻ്റെ അനുഭവം, ദൈവജനത്തിൻ്റെ ഒപ്പം നടക്കുന്നതിൻ്റെ അനുഭവം, അത് കുറച്ചുപേരുടെ ഒപ്പം മാത്രമാകാതെ എല്ലാവരുടെയും ഒപ്പത്തിലേക്ക് കേൾക്കുന്നവരാകാനായിട്ടും കാണുന്നവരാകാനായിട്ടും ബഹുമാനിക്കുന്നവരാകാനായിട്ടും കരുതലുള്ളവരാകാനും ഒക്കെ ആയിട്ട് സിനഡിലെ മെത്രാന്മാരും പിതാക്കന്മാർക്കും ഒന്ന് പരിശ്രമിച്ചാൽ അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് സഭയ്ക്ക് മാറും. ഈ സഭയിലെ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാതെ ഒരുമയിലേക്ക് എത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.